ഹലോ കൂട്ടുകാരെ അപ്പോൾ ആർട്ട് ആൻഡ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീട്ടിൽ എന്താണ് വെറുതെ ഇരിക്കുന്ന കുറേ ട്രോഫികൾ എങ്ങനെ റീയൂസ് ഒരു ഐഡിയ ആണ് കാണിച്ചു തരുന്നത് അപ്പം എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം എന്തായാലും ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും കാര്യം എനിക്കിങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരുന്ന് അങ്ങനെ അങ്ങ് ശീലിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ട്രോഫിയിൽ ഇതേപോലെ കളറുകളൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അത് അതിനുശേഷം ഞാൻ ബേസ് കോട്ട് കൊടുക്കുന്ന എല്ലാം ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ബ്ലാക്ക് കൊടുത്താൽ എനിക്കൊരു എന്താണ് ഒരു കംഫർട്ട് തോന്നിട്ടില്ല അതുകൊണ്ടാണ് ബ്ലാക്ക് എപ്പോഴും കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബേസ് ബേസ്കോട്ടായിട്ട് ആദ്യം ഒന്ന് വൈറ്റ് കൊടുക്കുക അതിന് ശേഷം മാത്രം ലൈറ്റ് കളറുകൾ യൂസ് ചെയ്യാം കേട്ടോ അല്ലാതെ ലൈറ്റ് കളറ് ഇത് ആയിട്ട് എടുത്ത് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു കളർ ആയിരിക്കും അതുകൊണ്ടാണ് വൈറ്റ് ആദ്യം യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇവിടെ തുടങ്ങാം ആദ്യം ഞാൻ അപ്സറ പെൻസിലല്ലേ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഡോട്ട് ഇട്ടത് പിന്നെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ രണ്ടാമത് എടുത്തിരിക്കുന്നത് ചന്ദനത്തിരിയുടെ സ്റ്റിക്കാണ് അപ്പോൾ മൂന്നാമത് ടുത്തിരിക്കുന്നത് ബഡ്സ് അപ്പം ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സ്റ്റിക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡോട്ട് മണ്ടൽ ആർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതും കൂടി ഞാൻ പറഞ്ഞു തരികയാണ് ചുമ്മാ നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിലൊക്കെ പോയിട്ട് പൈസ കൊടുത്ത സാധനങ്ങൾ മേടിച്ച് കളയേണ്ട ആവശ്യമില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ എന്താണ് നമ്മുടെ ഈ ബഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കോട്ടൺ ഉണ്ടല്ലോ ആ പഞ്ഞി ഇങ്ങനെ ഇളകി വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ബഡ്സ് മാറ്റി മാറ്റി യൂസ് ചെയ്യേണ്ടി വരും ഞാൻ ഇപ്പം തന്നെ പത്ത് പന്ത്രണ്ട് ബഡ്സ് എടുത്തിട്ടുണ്ട് കാര്യം പല അളവ് വരും നമുക്ക് അതുകൊണ്ടാണ് അപ്പം ഒരേ ഒരേ ബഡ്സ് തന്നെ രണ്ട് മൂന്ന് കളറിന് യൂസ് ചെയ്യാതെ ഓരോ കളേഴ്സിനും ഓരോ ബഡ്സ് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പം ഈ ഒരു കുട്ടി വർക്ക് നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത് പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്ന കുറേ പേരുണ്ട് നമ്മൾ അതിനെ മാനിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ ചെയ്താൽ നമ്മുടെ വീട്ടിലൊക്കെ വെച്ചാൽ ഈ കയറി വരുന്നവർക്കും അല്ലെങ്കിൽ വീട്ടിലൊക്കെ വരുന്നവർക്കൊക്കെ ഒരു ആയിരിക്കും കാണാൻ അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കാണിക്കുന്ന എല്ലാ കുട്ടി കുട്ടി വർക്ക്സും നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് വിശ്വസിക്കുന്നു കാര്യം സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും ഒരുപാട് ഹാർഡായിട്ടുള്ള വർക്കുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ പറ്റുന്ന കുഞ്ഞു കൂട്ടുകാരും അല്ലെങ്കിൽ വലിയ കൂട്ടുകാരും എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഈ ഒരു കുട്ടി വർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും വീട്ടിൽ നമ്മുടെ സ്കൂളീന്നോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ക്ലബ്ബീന്നൊക്കെ കിട്ടിയ ട്രോഫികൾ കാണും അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ കപ്പ് പോലിക്ക് ഒരു ട്രോഫി ഉണ്ടല്ലോ ഈ ക്യാപ്പ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വീട്ടിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഞാൻ ഒന്ന് നോക്കട്ടെ അതിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വർക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ഒരു വർക്കാണ് നമ്മൾ ഇവിടെ രണ്ടാമത്തെ ട്രോഫി എടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യാനായിട്ട് അപ്പം അത് ഏകദേശം ഫിനിഷ് ആയി വരുന്നുണ്ട് അപ്പം ഇത് കണ്ടില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഇടയ്ക്ക് ചിലടടുത്തൊക്കെ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുണ്ട് ആ ലൈറ്റ് ബ്ലൂ ഇല്ല ബ്ലൂ ഇങ്ങനെ ആയി കിടപ്പുണ്ട് അപ്പം നമ്മുടെ കൈയൊക്കെ തട്ടിയാൽ മതി ഇതൊന്നും ആയി പോവാം പിന്നെ നമുക്ക് ഭയങ്കര പാടായിരിക്കും കിട്ടാൻ കാര്യം ആദ്യം തന്നെ നമ്മുടെ ബ്ലാക്ക് അടിച്ചപ്പോൾ തന്നെ ഒത്തിരി സമയം എടുത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നൈറ്റ് ആയതുകൊണ്ടായിരിക്കാം ഒന്നാമത് മഴ തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഇതാണ്ടേ ലാസ്റ്റ് ട്രോഫിയും കൂടെ എടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ട്രോഫി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മൂന്നെണ്ണത്തിലാണ് ചെയ്യുന്നത് മൂന്നെണ്ണം എനിക്ക് റൗണ്ട് ഷേപ്പിലുള്ളതുള്ളൂ ബാലൻസ് എല്ലാം വീട്ടിലിരിക്കുന്നത് നമ്മുടെ കപ്പ് മോഡലാണ് അപ്പോൾ അതിൽ ചെയ്യാൻ എനിക്കറിയില്ല എന്തായാലും പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിടാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ചെയ്തിടാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു കുട്ടി വർക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ട്രോഫികളും കാര്യങ്ങളൊക്കെ ഒന്ന് റീയൂസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നല്ലതുപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം യാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നെടുത്ത് ഇതേപോലെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ ടി വി സ്റ്റാൻഡിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിരിക്കും ഞാനിത് ടി വി സ്റ്റാൻഡിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ രണ്ട് മൂന്ന് ബോട്ടിലായിട്ട് ഇരിപ്പുണ്ട് എങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഇതൊന്നും റീപ്ലേസ് ചെയ്ത് നോക്കട്ടെ എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഈ ഒരു മൂന്ന് കുട്ടി വർക്കുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറയുകയാണ് ിലെ പെയിൻറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും ഈ ഒരു കുട്ടിയവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഓൾ